കവറ്റ് ക്ലാസസിന്റെ 199 രൂപ വിലയുള്ള SSC GD കോൺസെപ്റ്റ് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫർ ആയ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. SSC GD കോൺസെപ്റ്റ് എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. കവറ്റ് ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ഇന്ത്യൻ ജിയോഗ്രഫി പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 1-ലെ 13 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് 2 14-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേക്സ് ഈസ് ദ ലാർജസ്റ്റ് മാൻമേഡ് ലേക്ക് ഇൻ ഇന്ത്യ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് മാൻമേഡ് ലേക്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഇന്ത്യയിലെ ലേക്ക്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മഹാറാണ പ്രതാപ് സാഗർ, ഓപ്ഷൻ ബി ഗോവിന്ദ് ബല്ലവ് പന്ത് സാഗർ, ഓപ്ഷൻ സി രാജ്സമാന്ദ് ലേക്ക്, ഓപ്ഷൻ ഡി ദേബാർ ലേക്ക്. ഏതാണ്? ഓപ്ഷൻ ബി ഗോവിന്ദ് ബല്ലവ് പന്ത് സാഗർ ലേക്ക് ആണ് ഇന്ത്യയിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ലേക്ക്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ഡിസ്ട്രിക്റ്റിലാണ് ഗോവിന്ദ് ബല്ലവ് പന്ത് സാഗർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ഡി ഉണ്ടല്ലോ, ദേബാർ ലേക്ക്, ഇത് ഇന്ത്യയിലെ മനുഷ്യനിർമ്മിതമായ രണ്ടാമത്തെ വലിയ ലേക്കാണ് ദേബാർ ലേക്ക്. അതിന് ദേബാർ ലേക്ക് ഓൾസോ കോൾഡ് ആസ് ജയ്സമാന്ദ് ലേക്ക് എന്നൊക്കെ പറയും. ജയ്സമാന്ദ് ലേക്ക് എന്നൊരു പേരൊക്കെ ഉണ്ട് ദേബാർ ലേക്കിന്. അത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് മാൻമേഡ് ലേക്ക് ഓഫ് ഇന്ത്യ ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഉദയ്പൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വൈറ്റ് സിറ്റി ഓഫ് ഇന്ത്യ, വൈറ്റ് സിറ്റി ഓഫ് രാജസ്ഥാൻ എന്നൊക്കെ പറയും. ഉദയ്പൂർ വൈറ്റ് സിറ്റി. അതുപോലെ പിങ്ക് സിറ്റി ഏതാണ്? ജയ്പൂർ ആണ് പിങ്ക് സിറ്റി. 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഓഫ് ഇന്ത്യ? താഴെ പറയുന്നതിൽ ഒഴുകുന്ന ദേശീയോദ്യാനം, ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കേ ഉള്ളൂ, അത് ഇന്ത്യയിലാണ്. അത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നംഡപ, ഓപ്ഷൻ ബി സിംലിപാൽ, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി കേബിൾ ലംചാവ്. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കേബിൾ ലംചാവ്. കേബിൾ ലംചാവിലാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേബിൾ ലംചാവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മണിപ്പൂർ സ്റ്റേറ്റിലാണ്. മണിപ്പൂരിലാണ് കേബിൾ ലംചാവ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോക്തക് ലേക്കിലെ ആണ് ഈ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് ലോക്തക് ലേക്കിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് കേബിൾ ലംചാവ്. ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വേദിക് നെയിം ഓഫ് രവി റിവർ? രവി റിവറിന്റെ ഋഗ്വേദിക് നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വേദിക് ടൈമിൽ ഓരോ റിവറിനും, ഇന്ത്യയിലെ ഓരോ റിവറിനും ഓരോ പേരുകളായിരുന്നു. അത് ചില ഇമ്പോർട്ടൻ്റ് ഇന്ത്യയിലെ ഇൻഡസും പിന്നെ ട്രിബ്യൂട്ടറീസും ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് വേദിക് നെയിം എന്താണ് എന്ന്. അപ്പോൾ ചില ഇമ്പോർട്ടൻ്റ് റിവേഴ്സിന്റെ വേദിക് നെയിം പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വേദിക് നെയിം ഓഫ് രവി റിവർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാളിന്ദി, ഓപ്ഷൻ ബി പുരുഷിനി, ഓപ്ഷൻ സി ശതുദ്രി, ഓപ്ഷൻ ഡി അസ്കിനി. ഏതാണ് രവി റിവറിന്റെ വേദിക് നെയിം? ഓപ്ഷൻ ബി പരുഷിനിയാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഇൻഡസ് റിവേഴ്സിന്റെയും കുറച്ച് അതിന്റെ ട്രിബ്യൂട്ടറീസ്, 5 ട്രിബ്യൂട്ടറീസിന്റെയും വേദിക് നെയിം ഒന്ന് നോക്കാം. ഇൻഡസ് റിവറിന്റെ വേദിക് നെയിം സിന്ധു എന്നാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ് സിന്ധു. പിന്നെ ജലത്തിൻ്റെത് വിദാസ്ത എന്നാണ്, ചെനാബ് അസ്കിനി, ബിയാസ് വിപാസ്, രവി പരുഷിനി, പിന്നെ സത്ലജ് ശതുദ്രി അല്ലെങ്കിൽ സുദൂത്രി. ഇതിൽ കുറേയൊക്കെ അതേപോലത്തെ പേരുകൾ തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. സത്ലജ് സതുദ്രി എസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. രവി പരുഷിനി അതും ഓർത്ത് വെക്കാം. ബിയാസ് വിപാസ് അതും കണക്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് കണ്ടെത്താം. പിന്നെ ചെനാബും ജലം ആണ് കുറച്ചൊരു, ജലവും ചെനാബുമാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കുക. ജലത്തിൻ്റെ വിദാസ്ത എന്നും ചെനാബിൻ്റെത് അസ്കിനി എന്നുമാണ് ഇതിൻ്റെ വേദിക് നെയിംസ്. അപ്പം വേദിക് നെയിം ഓഫ് രവി റിവർ ഏതാണ്? പരുഷിനിയാണ് കറക്റ്റ് ആൻസർ. ഇനി 17-ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗാന്ധിക്കോട്ട കാനിയൻ ഓൾസോ നോൺ ആസ് ദ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ഗാന്ധിക്കോട്ട കാനിയൻ ഇന്ത്യയിലെ ഒരു കാനിയൻ ആണ്. കാനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഭൂപ്രകൃതി ആണ്. അതായത് ഒരു റിവർ ഒഴുകി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡീപ്പ് അല്ലെങ്കിൽ ഒരു ഗോർജ് ഒക്കെയാണ് കാനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനിയൻ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ, ശരിക്കും
ഉള്ള ഗ്രാൻഡ് കാനിയൻ അത് എവിടെയാണ്? അത് യു എസിലാണ് ഗ്രാൻഡ് കാനിയൻ ഉള്ളത്. അത് യു എസിലെ അരിസോണ ഡിസ്ട്രിക്റ്റിലെ ആണ് ഗ്രാൻഡ് കാനിയൻ ഉള്ളത്. അവിടെ ഡിസ്ട്രിക്റ്റ് അല്ല, അവിടെ സ്റ്റേറ്റുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ അതിലൊരു സ്റ്റേറ്റ് ആയ അരിസോണയിലെ ആണ് ഗ്രാൻഡ് കാനിയൻ സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് റിവർ ആയിരുന്നു ഗ്രാൻഡ് കാനിയൻ അറിയുന്നൊരു ഓപ്ഷൻ ഇതിന്റെ കമന്റ് ബോക്സിൽ അറി അത് കമന്റ് ചെയ്യാം. ഏത് റിവർ കാരണമാണ് ഗ്രാൻഡ് കാനിയൻ യു എസിലെ ഉണ്ടായിരുന്നത്? അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നോക്കാം. ദ ഗ്രാൻഡ് കാനിയൻ ഓൾസോ നോൺ ആസ് ദ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ഡി കേരള. ഏതാണ് കറക്റ്റ് ആൻസർ? ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിക്കോട്ട കാനിയൻ എവിടെയാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ് കറക്റ്റ് ആൻസർ. ഇത് ഏത് റിവർ ആണ്? പെന്ന റിവർ കാരണമാണ് ഈ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ ഗാന്ധിക്കോട്ട കാനിയൻ ഉണ്ടാകാൻ കാരണം. പെന്ന റിവർ കാരണം. ഇനി 18th ക്വസ്റ്റ്യൻ. ഭൂപൻ ഹസാരിക സേതു ഓൾസോ കോൾഡ് ആസ് ധോല സദ്യ ബ്രിഡ്ജ് വിച്ച് കണക്ട്സ് ആസാം ആൻഡ് ഡാഷ്. ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സദ്യ, ഇത് രണ്ടും ഒരേ ബ്രിഡ്ജ് തന്നെയാണ്, അതിന്റെ വേറെ പേരുകളാണിത്. ഇത് ആസാമിനെയും വേറെ ഏത് സ്റ്റേറ്റിനെയുമാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇതൊരു റിവർ ബ്രിഡ്ജ് ആണ്. ഓപ്ഷൻ എ സിക്കിം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ആസാമിനെ ഏത് സ്റ്റേറ്റിനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ആണ് കറക്റ്റ് ആൻസർ. ഇത് ബ്രഹ്മപുത്ര റിവർ റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആയ ലോഹിത് റിവറിന് അക്രോസ് ആയിട്ടാണ് ഈ റിവർ ബ്രിഡ്ജ് ഭൂപൻ ഹസാരിക സേതു സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഭൂപൻ ഹസാരിക എന്ന് പേര് വരാൻ കാരണം ആസാമിലെ ഒരു പോയറ്റും മ്യൂസിഷ്യനും ഒക്കെ ആയ ഗ്രേറ്റ് ഭൂപൻ ഹസാരികയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് 2019 ഒരു ഭാരതരത്ന അവാർഡ് ലഭിക്കുന്നുണ്ടായി. 2019 മൂന്ന് പേർക്ക് ഭാരതരത്ന കിട്ടിയതിൽ ഒരാൾ ഭൂപൻ ഹസാരികയായിരുന്നു. പിന്നെ സിംഗിങ് ബാർഡ് ഓഫ് ബ്രഹ്മപുത്ര റിവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യനാണ് ഭൂപൻ ഹസാരിക. ധോല സദ്യ എന്ന പേരും കൂടെ ഈ ബ്രിഡ്ജിനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് റിവർ ബ്രിഡ്ജസ് നോക്കാം. ഏറ്റവും നീളം കൂടിയ റിവർ ബ്രിഡ്ജ് ഭൂപൻ ഹസാരിക സേതു ലോഹിത് റിവറിന് അക്രോസ് ആയിട്ടാണ്. അത് 9,150 മീറ്റർ ഉണ്ട് അതിന്റെ ലെങ്ത്. അതായത് ഏകദേശം 9 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ റിവറിന്. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ദിബാംഗ് റിവർ ബ്രിഡ്ജ് ആണ്. ദിബാംഗ് റിവർ ബ്രിഡ്ജ് അരുണാചൽ പ്രദേശിലെ ദിബാംഗ് റിവർ ബ്രിഡ്ജ് ആണ്. അത് ദിബാംഗ് റിവറിൽ ആണ്. അതായത് ബ്രഹ്മപുത്ര റിവറിനെയാണ്, ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പേര് അരുണാചൽ പ്രദേശിൽ ദിബാംഗ് എന്നാണ്. പിന്നെ അതിന്റെ സ്പാൻ എത്രയാണ്? 6,200 മീറ്റേഴ്സ് ആണ്. അതായത് 6 കിലോമീറ്ററിലധികം ഉണ്ട് അതിന്റെ സ്പാൻ. പിന്നെ തേർഡ് ഗ്രേറ്റസ്റ്റ്, അതായത് തേർഡ് ലോങ്സ്റ്റ് റിവർ ഏതാണ്? മഹാത്മാഗാന്ധി സേതു ആണ് തേർഡ് ലോങ്സ്റ്റ് റിവർ ബ്രിഡ്ജ്. അത് ഗംഗ റിവറിനെ ക്രോസ് ആയിട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പാട്നയിലാണ്, ബീഹാറിലെ പാട്ന. സ്പാൻ എത്രയാണ്? 5,750 മീറ്റേഴ്സ് ആണ് അതിന്റെ സ്പാൻ. ദിബാംഗ് റിവർ ബ്രിഡ്ജ് ആണ് സെക്കൻഡ്. അത് 2018 അത് കമ്മീഷൻ ചെയ്തത്. അതിന് മുന്നേ മഹാത്മാഗാന്ധി സേതു ആയിരുന്നു സെക്കൻഡ്. ഏറ്റവും ലോങ്സ്റ്റ് ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സദ്യ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. 19th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈൻ ഹാസ് ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ? താഴെ പറയുന്ന മൈനിൽ ഗോൾഡ് ഡെപ്പോസിറ്റ് ഉള്ള ഇന്ത്യയിലെ മൈൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗോൾഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജാദുഗുഡ, ഓപ്ഷൻ ബി നോവാമുണ്ടി, ഓപ്ഷൻ സി കോളാർ, ഓപ്ഷൻ ഡി സിംഗ്ബം. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഗോൾഡ് മൈൻ എവിടെയാണ്? കോളാറിലാണ്. കോളാർ ഗോൾഡ് ഫീൽഡ്, KGF പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും ഇത്. കോളാർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഗോൾഡ് മൈൻ ഉള്ള ഇന്ത്യയിലെ, ഗോൾഡ് ഡെപ്പോസിറ്റ് ഉള്ള ഇന്ത്യയിലെ മൈൻ കോളാർ. ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകയിലെ കോളാർ KGF. ഇനി നമുക്ക് മറ്റ് മൈനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജാദുഗുഡയിൽ എന്താണുള്ളത്? ജാദുഗുഡയിൽ യുറേനിയമാണ്. യുറേനിയത്തിന്റെ ഡെപ്പോസിറ്റ് ആണ് ഉള്ളത് ജാദുഗുഡയിൽ. പിന്നെ നോവാമുണ്ടിയിൽ എന്താണ്? ഹെമറ്റേറ്റ് അല്ലെങ്കിൽ അയേണോർ ആയ ഹെമറ്റേറ്റ് ആണ് നോവാമുണ്ടിയിൽ ഉള്ളത്. അതുപോലെ കോളാറില് ഗോൾഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിംഗ്ബത്തിൽ എന്താണ്? അയേൺ ആൻഡ് കോപ്പർ മൈനാണ് സിംഗ്ബത്തിലുള്ളത്. ഈ ജാദുഗുഡ, നോവാമുണ്ടി, സിംഗ്ബം ഇതെല്ലാം എവിടെയാണ്? ജാർഖണ്ഡിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡിലെ കുറെ ഇന്ത്യയിലെ മിനറൽ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന
ഒരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ്. കുറെ ഇങ്ങനെയുള്ള മിനറൽസ് ഡെപ്പോസിറ്റ് അധികം കണ്ടുവരുന്നത് ജാർഖണ്ഡിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. അതുപോലെ പിറ്റ്സ്ബർഗ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ജാർഖണ്ഡിന് ഒരു വിളിപ്പേരുണ്ട്. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മിനറൽ ഈസ് നോൺ ആസ് ബറീഡ് സൺഷൈൻ? ഏത് മിനറൽ ആണ് ബറീഡ് സൺഷൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബറീഡ് സൺഷൈൻ, ബറീഡ് സൺഷൈൻ എന്ന് പറയുമ്പോൾ ബറീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഴിച്ചിടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ബറീഡ് സൺഷൈൻ, മണ്ണിനടിയിൽ കുഴിച്ചിട്ട ഒരു സൺഷൈൻ, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അത് അങ്ങനെ വിളിപ്പേരുള്ള മിനറൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി മൈക്ക, ഓപ്ഷൻ ഡി കോൾ. അതായത് സൺഷൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് എനർജി രൂപത്തിലായിരിക്കും. അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി കോൾ ആണ് ഇതിന്റെ ആൻസർ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കോൾ, അതായത് ഇന്ത്യയിലെ എനർജിയുടെ ഭൂരിഭാഗവും എന്ത് കോൾ തെർമൽ പവർ പ്ലാന്റിലൂടെ ആണ് ഉപയോഗിക്കുന്നത്. അത് കോൾ ഈ കൽക്കരി കത്തിച്ചിട്ടാണ് എനർജി ഉണ്ടാകുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഉപയോഗിക്കുന്ന ഈ കോളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മണ്ണിനടിയിൽ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതാണ് ബറീഡ് സൺഷൈൻ എന്നൊക്കെ ഇതിനൊരു അർത്ഥം വരുന്ന ഒരു മിനറലാണിത്. കോളാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി കോൾ. ഇനി 21-ാം ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് മോണോസൈറ്റ് ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ? താഴെ പറയുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ മോണോസൈറ്റ് ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മോണോസൈറ്റ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ജാർഖണ്ഡ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഏതാണ്? ഓപ്ഷൻ എ കേരള. നമ്മുടെ കേരള സ്റ്റേറ്റ് തന്നെയാണ് മോണോസൈറ്റ് ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ്. ഈ മോണോസൈറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മോണോസൈറ്റ് എന്തിന്റെ ഓറാണ്? മോണോസൈറ്റ് ഓർ ഓഫ് തോറിയം ആണ്, തോറിയത്തിന്റെ ഒരു ഓറാണ് മോണോസൈറ്റ്. കൂടാതെ ലാന്തനവും സെറിയവും ഇതിന്റെ ഒരു ഓർ തന്നെയാണ് മോണോസൈറ്റ്. കൂടുതലായും തോറിയമാണ്, തോറിയത്തിന്റെ ഓർ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ മോണോസൈറ്റ് ആണ്. അതായത് മോണോസൈറ്റ് എന്തിന്റെ ഓറാണെന്ന് ചോദിച്ചാൽ തോറിയം ആണ് അതിന്റെ ആൻസർ. അപ്പോ ഏതാണ് സ്റ്റേറ്റ് മോണോസൈറ്റ് ഡെപ്പോസിറ്റ് കൂടുതലുള്ളത്? കേരള ആണ് കറക്റ്റ് ആൻസർ. ഇനി 22-ാം ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് നോട്ട് ഫേമസ് ഫോർ ഭൂത് ജൊലൈക പേപ്പർ? താഴെ പറയുന്ന സ്റ്റേറ്റുകളിൽ ഭൂത് ജൊലൈക പേപ്പറിന് ഫേമസ് അല്ലാത്ത സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. നോട്ട് ഫേമസ് ഫോർ ദ ഭൂത് ജൊലൈക പേപ്പർ. അപ്പൊ ഭൂത് ജൊലൈക പേപ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഭൂത് എന്ന് പറയുന്നതാണ് അത് ഗോസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഇതൊരു പെപ്പറാണ്, അതിന്റെ ഒരു പേരാണ് ഭൂത് ജൊലൈക പേപ്പർ. ഇത് ഗോസ്റ്റ് ചില്ലി അല്ലെങ്കിൽ ഗോസ്റ്റ് പെപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തരം പെപ്പറാണ്. ഇതിന് ഇത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പൊ കഴിഞ്ഞ 2021 ഓഗസ്റ്റ് മാസം മെയ് എങ്ങാനും ഇതിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ ഒരു പേപ്പറാണ് ഭൂത് ജൊലൈക പേപ്പർ. അപ്പൊ ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഭൂത് ജൊലൈക പേപ്പർ. ഇത് താഴെ പറയുന്ന സ്റ്റേറ്റുകളിൽ ഏതിലാണ് ഇത് ഫേമസ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി നാഗാലാൻഡ്, ഓപ്ഷൻ സി മണിപ്പൂർ, ഓപ്ഷൻ ഡി ആസാം. ഏതാണ്? നമുക്ക് ഇതിന്റെ ആൻസർ അറിയില്ലെങ്കിൽ കൂടി തന്നെ നമുക്കൊരു സ്മാർട്ട് ഗസ് നടത്താം വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യന്. കാരണം ഇതിലെ മൂന്ന് സ്റ്റേറ്റുകൾ ഒരു ഏരിയയിലാണ്, അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളാണ് മൂന്നെണ്ണം. ഒന്ന് മാത്രം നോർത്ത് ഈസ്റ്റ് അല്ല. അപ്പം ഇത് നോട്ട് ഫേമസ് ഫോർ ദ ഭൂത് ജൊലൈക പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിലുള്ളതായിരിക്കുമല്ലോ സാധാരണ ഇങ്ങനെ ഇത്. അപ്പോൾ ഫേമസ് നോട്ട് ഫേമസ് ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ഒരു സ്മാർട്ട് ഗസ് നടത്തി അതിന്റെ ആൻസർ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഒഡീഷയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഭൂത് ജൊലൈക പേപ്പറിന് ഫേമസ് അല്ലാത്ത ഇന്ത്യയിലെ സ്റ്റേറ്റ് ഒഡീഷയാണ്. താഴെ പറയുന്നതിൽ ഒഡീഷയാണ്. അപ്പം നമുക്ക് ഇത് നോക്കാം. ഭൂത് ജൊലൈക പേപ്പർ എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഗോസ്റ്റ് ചില്ലി എന്നൊക്കെ ഇതിന് ഒരു വിളിപ്പേരുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായ അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ് ആൻഡ് മണിപ്പൂർ ഈ സ്റ്റേറ്റുകളിലൊക്കെയാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ താഴെ പറയുന്ന ഓപ്ഷനിലെ നാഗാലാൻഡ്, മണിപ്പൂർ, ആസാം കൂടാതെ അരുണാചൽ പ്രദേശിലും കൂടി ഭൂത് ജൊലൈക പേപ്പർ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. 23-ാം ക്വസ്റ്റ്യൻ. ദ ചിപ്കോ മൂവ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്? ചിപ്കോ മൂവ്മെന്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചിപ്കോ മൂവ്മെന്റ്, എപ്പിക്കോ മൂവ്മെന്റ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അസോസിയേറ്റഡ് വിത്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ്, ഓപ്ഷൻ ബി അഫോറസ്റ്റേഷൻ, ഓപ്ഷൻ സി പ്രിവെന്റിങ് ദ ഫെല്ലിംഗ് ഓഫ് ട്രീസ്, ഓപ്ഷൻ ഡി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഏതാണ്? ഓപ്ഷൻ ബി അഫോറസ്റ്റേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ചിപ്കോ മൂവ്മെന്റ്, ഇതിന്റെ ഫാദർ ഓഫ് ചിപ്കോ മൂവ്മെന്റ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ് ഇതിന്റെ ഫാദർ ഓഫ്, ഇതിന്റെ ചിപ്കോ മൂവ്മെന്റിന്റെ പിതാവ്.
അദ്ദേഹം ഈ അടുത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏതോ ഒക്ടോബറിലാണെന്ന് തോന്നുന്നു നിര്യാതനായ ഒരാളാണ്. ചിപ്കോ മൂവ്മെന്റിന്റെ പിതാവ് സുന്ദർലാൽ ബഹുഗുണ, ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ടും ഇത് ചോദിക്കാം, ചിപ്കോ മൂവ്മെന്റിന്റെ പിതാവ് ആരാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതിന്റെ എന്താണ് അസോസിയേറ്റഡ് വിത്ത് അഫോറസ്റ്റേഷനാണ്. അതേപോലെ ചിപ്കോ മൂവ്മെന്റ് കൂടാതെ അപ്പിക്കോ മൂവ്മെന്റ് എന്നൊരു മൂവ്മെന്റ് കൂടെയുണ്ട്. ഇനി ചിപ്കോ മൂവ്മെന്റ് നമുക്ക് നോക്കാം. ഇത് എവിടെ ഉത്തരാഖണ്ഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ദിസ് വാസ് ഡൺ ബൈ ഫാർമേഴ്സ് ഇൻ ഉത്തരാഖണ്ഡ്. അതേപോലെ അപ്പിക്കോ മൂവ്മെന്റ് എവിടെയാണ്, അത് കർണാടകയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ അതിന്റെ ഫാദർ ഓഫ് അപ്പിക്കോ മൂവ്മെന്റ് ആരാണ്, പാണ്ഡങ് ഹെഗ്ഡേ ആയിരുന്നു അപ്പിക്കോ മൂവ്മെന്റിന്റെ പിതാവ്. അപ്പോ ഈ ചിപ്കോ മൂവ്മെന്റ് അപ്പിക്കോ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഹഗ് എ ട്രീ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അതായത് മരങ്ങളെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയാണ് ഈ ചിപ്കോ മൂവ്മെന്റും അപ്പിക്കോ മൂവ്മെന്റും ഒക്കെ രൂപം കൊണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 24th ക്വസ്റ്റ്യൻ, ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റീഗർ സോയിൽ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ. ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റീഗർ സോയിൽ, ഇത് രണ്ടും ഒരേ സോയിൽ തന്നെയാണ്. ഇതിന്റെ വേറൊരു പേരാണ് റീഗർ സോയിൽ. ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഏത് പാർട്ടിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹിമാലയാസ്, ഓപ്ഷൻ ബി പെനിസുലാർ പ്ലാറ്റു, ഓപ്ഷൻ സി ഡെസേർട്ട്, ഓപ്ഷൻ ഡി കോസ്റ്റൽ പ്ലെയിൻസ്. എവിടെയാണ്, ഓപ്ഷൻ ബി പെനിസുലാർ പ്ലേറ്റിലാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റീഗർ സോയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലം. ഇതെങ്ങനെയാണ് ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത്? ഇറ്റ് ഫോംഡ് ബൈ ദ ഫ്ലോ ഓഫ് ലാവ, ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന ലാവ തണുത്തുറഞ്ഞ് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആണ് ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത്. ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായ ഒരു സോയിലാണ്. ബിക്കോസ് ഇറ്റ് ദർ ഇസ് അബണ്ടൻസ് ഓഫ് ലൈം, അയൺ, മഗ്നീഷ്യം, അലൂമിന ആൻഡ് പൊട്ടാഷ്യം, ധാരാളം മിനറൽസ് അടങ്ങിയിരിക്കുന്ന ഒരു സോയിലാണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റീഗർ സോയിൽ. ഇത് കൃഷിക്ക് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. അത് പെനിസുലാർ പ്ലേറ്റിലാണ് ഉള്ളത്. ഇന്ത്യയിലെ പെനിസുലാർ പ്ലേറ്റുകളാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. അത് അവിടെ കൃഷിക്ക് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. അപ്പം ഇത് കാണപ്പെടുന്നത് പെനിസുലാർ പ്ലേറ്റ്, ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റീഗർ സോയിൽ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടാറ്റ ഐയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദൊറാബ്ജി ടാറ്റ ഇൻ, ഏത് വർഷമാണ് ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്താരാണ് ദൊറാബ്ജി ടാറ്റയാണ്, ഏത് വർഷമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ 1909, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1907, ഓപ്ഷൻ ഡി 1905. ഏത് വർഷമാണ്, 1907 ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്, 1907. ഇത് 1939 ആയപ്പോഴേക്കും ഇറ്റ് ഓപ്പറേറ്റഡ് ദ ലാർജസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ. ഇത് ബ്രിട്ടീഷ് എംപയറിലെ ലാർജസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് ആയിട്ട് 1939 ആയപ്പോഴേക്കും ഈ ടിസ്കോ വളർന്നു കഴിഞ്ഞിരുന്നു. ഇനി ടിസ്കോയെ പറ്റി നമുക്ക് ചെറിയ ഡീറ്റെയിൽസ് നോക്കാം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വാസ് ഫൗണ്ടഡ് ബൈ ജംഷഡ്ജി ടാറ്റ. ഇത് ഫൗണ്ട് ചെയ്തത് ജംഷഡ്ജി ടാറ്റയാണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പക്ഷെ എക്സ്റ്റാബ്ലിഷ് ചെയ്തതാരാണ്, ദൊറാബ്ജി ടാറ്റയാണ്. അത് ദിവസം ഓർത്ത് വെക്കാം, 1907 വേറെ പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് സൂറത്ത് സ്പ്ലിറ്റ് എന്നൊക്കെ കേട്ടില്ലല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും തമ്മിൽ സ്പ്ലിറ്റ് ആയ വർഷം 1907, ആ വർഷം തന്നെയാണ് ഈ ടിസ്കോയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. കവറ്റ് ക്ലാസ്സസിന്റെ 199 രൂപ വിലയുള്ള SSC GD കോൺസ്റ്റബിൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫറായ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. SSC GD കോൺസ്റ്റബിൾ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും.